നമസ്കാരം മലയാളത്തിന്റെ പ്രിയതാരം മഞ്ജുവാര്യരെ കുറിച്ച് സുഹൃത്തു സിൻസി അനിൽ ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പ് വൈറലാകുന്നു മഞ്ജുവുമായുള്ള സൗഹൃദത്തിന്റെ പശ്ചാത്തലത്തിൽ തൻ്റെ ജീവിതത്തിൽ മഞ്ജു ചെലുത്തിയ സ്വാധീനത്തെക്കുറിച്ചാണ് കുറിച്ചാണ് സിൻസിയുടെ കുറിപ്പ് സിൻസി അനിൽ എഴുതിയ കുറിപ്പ് ഇങ്ങനെ പഴയ കുറിച്ച് മെയിലുകൾ തിരയുകയായിരുന്നു പോലെ സൂക്ഷിക്കേണ്ട ചില എഴുത്തുകൾ ചില ചേർത്തു പിടിക്കലുകൾ പഴയ എന്നിൽ നിന്നും ഇന്നത്തെ എന്നിലേക്ക് ഞാൻ എത്തിയതിൽ ഒരു സ്ത്രീയുടെ നിശ്ശബ്ദ സാമീപ്യമുണ്ടായിരുന്നു അതെ അത് മഞ്ജു വാര്യർ തന്നെ ഒരിക്കൽ ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ച് തികച്ചും അവിചാരിതമായാണ് ഞാൻ അവരെ പരിചയപ്പെടുന്നത് അന്ന് ഞാൻ ഉണ്ടാക്കിയ ചോക്ലേറ്റ് സമ്മാനിച്ചപ്പോൾ അതിൻ്റെ ബോക്സിന്റെ പിറകിൽ ഉണ്ടായിരുന്ന മെയിൽ ഐ ഡി എടുത്ത് എൻ്റെ ചോക്ലേറ്റിനെക്കുറിച്ചും കുറിച്ചും തമ്മിൽ പങ്കിട്ട നിമിഷങ്ങളെക്കുറിച്ചും സന്തോഷത്തോടെ അവർ എനിക്കൊരു മെയിൽ അയച്ചു തികച്ചും അപ്രതീക്ഷിതമായ ഒരു സന്ദേശം ഞെട്ടിത്തരിച്ചു പോയി ഞാനപ്പോൾ അന്നായിരുന്നു ഊഷ്മളമായ ആ സുഹൃത്ത് ബന്ധത്തിന്റെ തുടക്കം ഇന്നും അഭിമാനിക്കുന്ന സന്തോഷിക്കുന്ന സുഹൃത്ത് ബന്ധം പിന്നീട് ഒരു സ്ത്രീയും ജീവിതത്തിൽ സംഭവിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ ഒരു ഞരമ്പ് രോഗിയുടെ വൈകൃത മനോനിലയിൽ മോർഫിങ്ങിലൂടെ ഞാൻ അപമാനിക്കപ്പെട്ടപ്പോൾ കൂടെ നിൽക്കേണ്ടവർ പോലും കൈ ഒഴിഞ്ഞപ്പോൾ നിയമസഹായം വേണ്ട കിട്ടാതെ വന്നപ്പോൾ കൂടെപ്പിറപ്പിനെ പോലെ കൂടെ നിന്ന് അവരെ സ്നേഹിക്കുക അല്ലെങ്കിൽ ആരാധിക്കുക അല്ലാതെ എന്താണ് ചെയ്യുക തല ഉയർത്തി നിന്ന് നെറുകേടുകൾക്ക് എതിരെ യുദ്ധം ചെയ്യാൻ അവര് തന്ന ഊർജം ചെറുതൊന്നുമല്ല നുണക്കഥകൾ ചേർത്ത് വെച്ചൊരു കൊട്ടാരത്തിൽ അടച്ചിട്ടും മൗനം കൊണ്ടതിനെ ഭേദിച്ച് ആരെയും ഒന്നിനെയും വേദനിപ്പിക്കാതെ പഴിക്കാതെ തൻ്റെ കഴിവുകൾ കൊണ്ട് മാത്രം വിജയങ്ങളുടെ പഠിച്ചവിട്ടി കയറി വരുന്ന ഒരു പെണ്ണിന്റെ വാക്കുകൾക്ക് കത്തിയേക്കാൾ മൂർച്ചയാണ് മറ്റാരുടെ വാക്കുകൾക്കാണ് ഇത്രയും ശക്തി പകർന്നു തരാൻ കഴിയുന്നത് പ്രളയകാലത്ത് ഞങ്ങൾ ഒരുമിച്ച് അധിക സമയം ഉണ്ടായിരുന്നു വഞ്ചു വാരിയർ ഫൗണ്ടേഷൻ പ്രളയബാധിതരെ സഹായിക്കാനായിട്ട് ഒരു കളക്ഷൻ സെന്റർ തുറക്കുകയും അതിന്റെ ഉത്തരവാദിത്തങ്ങൾ പലതും എന്നെ വിശ്വസിച്ച് ഏൽപ്പിക്കുകയും ചെയ്തപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു അത്രയുമൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഓരോ നൃത്ത പരിപാടി കാണാൻ കൊണ്ടുപോകുമ്പോഴും കണ്ണെടുക്കാതെ സ്റ്റേജിലേക്ക് അഭിമാനത്തോടെ നോക്കിയിരിക്കും സിനിമയിലെ കലാകാരിയേക്കാൾ പതിന്മങ്ങ് കലാകാരിയാണ് അവർ നൃത്തവേദികളിൽ എന്ന് തോന്നിയിട്ടുണ്ട് തോന്നൽ അല്ല അനുഭവിച്ചറിഞ്ഞിട്ടുള്ള യാഥാർത്ഥ്യമാണത് കൂടെ ചേർത്ത് നിർത്തിയപ്പോൾ എത്ര മഹത്തായ കാര്യങ്ങൾക്ക് എൻ്റെ കണ്ണുകൾ സാക്ഷിയായി എത്ര കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം എത്ര രോഗികൾക്ക് ചികിത്സ സഹായം എത്ര പേർക്ക് വീട് എണ്ണാൻ കഴിയുന്നതിന് അപ്പുറം വിവരിക്കാൻ പറ്റാത്തതിന് അപ്പുറമാണ് അവരുടെ വ്യക്തിത്വം അവരുടെ സത്യസന്ധത അവരുടെ നിഷ്കളങ്കത അതിലുപരി അവരുടെ ആത്മവിശ്വാസം വീണ്ടും വീണ്ടും ഇതൊക്കെ പറയാൻ തോന്നുകയാണ് പറഞ്ഞിട്ടും പറഞ്ഞിട്ടും മതിയാകുന്നില്ല ഈ വാക്കുകളല്ലാതെ എന്താണ് ഞാൻ ഈ സ്നേഹത്തിന് പകരം നൽകുക ഒരു ജീവിതയാത്രയിൽ കൂടെ കൂട്ടിയതിന് വിശ്വസിച്ചതിന് സ്നേഹിച്ചതിന് ആലിംഗനങ്ങൾക്ക് സ്നേഹചുംബനങ്ങൾക്ക് യാത്ര പറച്ചിലുകൾക്ക് തമാശകൾക്ക് പിണക്കങ്ങൾക്ക് ആശ്വസിപ്പിക്കലുകൾക്ക് തമ്മിൽ പങ്കുവച്ച നല്ല നിമിഷങ്ങൾക്ക് എല്ലാം തിരികെ തരാൻ പറഞ്ഞ് പഴകിയൊരു വാക്ക് മാത്രമേ ഉള്ളൂ നന്ദി 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 വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക